welcome back to my channel. Appo innathe video nu parna kanyal njangal korchu friends ellavarum kude chernittu korchu divasam munne aayittu adayidhu nammada ir covid okke ethrathollam kanakkunnathinu munne ee ramadan vrathu okke start cheynathinu munne aayittu oru trip poyittundarunnu ṭo. Appo innathe video il njan ulpadithittullathu endanu cheynjal njangalde aa oru trip inde first day il nammal korchu shopping um karyangal okke cheyittundayirunnu. Appo adinte korchu clippings um adu pole thanne adine thalai divasam aayittulla korchu oru packing um karyangal okke aanu ulpadithittullathu. Appo ini angottulla oru onnu rendu videos nu parna kanyal nammalde oru trip inde വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോ ഞങ്ങളിവിടെ പാക്ക് ചെയ്യുന്നതിന്റെയും അയൺ ചെയ്യുന്നതിന്റെയും ഒക്കെ തിരക്കിലാണ്. ബാഗ് പാക്ക് ചെയ്യാനൊക്കെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അർച്ചനയും മാത്രമേ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഷഹനയും അർച്ചയൊക്കെ നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ പാക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ബാഗിലൊക്കെ നാട്ടിലൊന്ന് സെറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുറച്ചൊക്കെ മേക്കപ്പ് സാധനങ്ങളല്ലേ. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. ഒരു 2-3 days വരുന്ന ഒരു ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു 2-3 days ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് പൗഡർ അതുപോലെ തന്നെ നമ്മുടെ കൊറോണയൊക്കെ ആയതിനെ കൊണ്ട് നമ്മൾ സാനിറ്റൈസർ മാസ്ക് കുറച്ച് ടാബ്ലറ്റ്സ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇയറിംഗ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അർച്ചന നൈൽ പോളിഷ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ പിറ്റേ ദിവസമായി. ആൻഡ് ഹിയർ ബിഗിൻസ് അവർ ജേർണി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. ഒരു നട്ടുച്ചയ്ക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോടുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിലേക്ക് കടന്നു കേട്ടോ. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറേ ടോപ്പും ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ഫോക്കസ് മോളിലുള്ള ട്രെൻഡ്സിലാണ് കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല കുർത്തീസും ടോപ്സും ഒക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ ഇവിടുന്ന് കുറച്ച് ടോപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ എസ് എം സ്ട്രീറ്റിലോട്ടാണ്. നമ്മുടെ എസ് കെയുടെ പ്രതിമയൊക്കെ അവിടെയുണ്ട്. അത്യാവശ്യം റഷ് ആയിരുന്നു കേട്ടോ എസ് എം സ്ട്രീറ്റ്. ഈ ചുവർച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എസ് എം സ്ട്രീറ്റിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് കേട്ടോ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ചുമർചിത്രങ്ങൾ. ഒരു തെരുവിൻ്റെ കഥയിൽ പറയുന്നത് നമ്മുടെ എസ് എം സ്ട്രീറ്റിൻ്റെ കഥ തന്നെയാണ്. മിഠായി തെരുവിനോട് വളരെ വലിയ രീതിയിലുള്ള ഒരു ആത്മബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്ന എഴുത്തുകാരനായിരുന്നു എസ് കെ പൊറ്റക്കാട്. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ വളരെ വലിയൊരു സ്ഥാനം ഈ തെരുവിനുണ്ട്. വളരെ ചീപ്പ് റേറ്റിൽ നമുക്കിവിടെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് തന്നെയാണ് എസ് എം സ്ട്രീറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതും. അങ്ങനെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഷോപ്പിങ്ങൊക്കെ എസ് എമ്മിൽ നിന്ന് ആവാമെന്ന് വിചാരിച്ചു. വളരെ ചീപ്പ് റേറ്റിൽ ഒരുപാട് നല്ല ടോപ്പുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ടോപ്പുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 100, 120, 150 ആ ഒരു റേഞ്ചിലാണ് ഈ ടോപ്പുകളുടെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതാ എസ് എമ്മിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഇയറിംഗ്സ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ക്രേസാണ് ഇയറിംഗ്സിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് എമ്മിൽ എപ്പോൾ വന്നാലും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും വാങ്ങിക്കാണ്ട് വരാറില്ല. ഒരുപാട് നല്ല കളക്ഷൻസ് നല്ല വിലക്കുറവിൽ 30 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇയറിംഗ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണുന്ന സമയത്ത് ഏത് വാങ്ങിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഹാങ്ങിങ്സ് മാത്രമല്ല അതുപോലെ തന്നെ സ്റ്റെഡ് ഐറ്റംസും ഒരുപാട് വെറൈറ്റി ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതിനൊക്കെ തന്നെയും വളരെ ചീപ്പ് റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ എസ്എമ്മിൽ വന്നാൽ പോവാറുള്ള കടയാണ് ഈ കട. എസ് എ ഫുഡ്വെയർ എന്ന് പറയുന്ന ഒരു ചെരുപ്പ് കടയാണിത്. വളരെ വിലക്കുറവിൽ നമുക്ക് നല്ല ചപ്പൽസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഞാനൊരു 2-3 തവണ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, 100 രൂപയ്ക്ക്. അതുപോലെ തന്നെ 150, 180, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ 200, 250, അതിനൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെരുപ്പുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഈ 100 രൂപയുടെയും 150 രൂപയുടെയൊക്കെ ചെരുപ്പുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് തുന്നിക്കൂട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെരുപ്പുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ചപ്പൽസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എസ് എം എൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഷോപ്പാണ് ഈ ലേഡി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ്. ഇവിടെ നിന്ന് ഞങ്ങൾ മുന്നേയും ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സ് 300 രൂപയ്ക്ക് 350 രൂപയ്ക്കൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഷോപ്പിലായിരുന്നു. അങ്ങനെ ഇതാ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ എസ്എമ്മിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. നമ്മുടെ ട്രെയിൻ 9 മണിക്കാണ് കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്രയും ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൽ പോയിട്ടിരുന്നു. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പൊന്നുമല്ല കേട്ടോ. ഞങ്ങൾക്ക് ആകെ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഇന്നത്തെ 9 മണിക്കത്തെ ട്രെയിന് തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നുള്ളത്. ബാക്കി പ്ലാൻസൊക്കെ സ്പോൺറ്റേനിയസ്ലി അവിടെ നിന്ന് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിങ്ങനെ മാനാഞ്ചിറ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാനാഞ്ചിറ മൈതാനത്താണ്. 9 മണിക്കാണ് ട്രെയിൻ, അപ്പോൾ അതുവരെ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതിവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാനുണ്ട്, പിന്നെ അർച്ചന, ഇവിടെ അർച്ചബോൾ, പിന്നെ കൃഷ്ണപ്രിയ, ഷഹനയുണ്ട്. അവർ ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് പോയതാണ്, കുറച്ച് കഴിഞ്ഞാൽ അവർ വരും. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കൃപ്രി. ഹായ് പറ. ഭയങ്കര തീച്ചലാണ് അർച്ച. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിക്കാണു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് 1 മണിക്കൂറാണ് നമ്മുടെ ട്രെയിൻ വരാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെഹനയുടെ ഒരു കസിനായിരുന്നു കേട്ടോ. അവളുടെ ഒരു കസിൻ എസ് എം സ്ട്രീറ്റിലുണ്ട്. അപ്പോൾ പുള്ളിയായിരുന്നു നമ്മുടെ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഫുഡെല്ലാം കഴിച്ച് നമ്മളങ്ങനെ മാനാഞ്ചിറയിൽ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എസ് എം സ്ട്രീറ്റിലൂടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എസ് എമ്മിൻ്റെ രാത്രി കാഴ്ച. എനിക്കൊന്നും രാത്രിയാണ് എസ് എം കുറച്ചും കൂടെ കാണാനായിട്ട് ഭംഗിയുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആദ്യമായിട്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആ ഒരു സമയത്ത് കോഴിക്കോടിലൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ ഏതായാലും ദേ ആ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. കൊറോണ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഫൈനലി നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 9 മണിക്കുണ്ടായിരുന്ന മാവേലി എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്ന് നമ്മൾ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കോഴിക്കോട്ടിൽ നിന്നും നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ബാക്കി നമ്മുടെ ട്രാവൽ വ്ളോഗൊക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.